നമസ്കാരം. ജയസൂര്യ എന്ന നടന്റെ കഷ്ടപ്പാടുകൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ കൈവന്ന നിധിയാണ് സംസ്ഥാന പുരസ്കാരം എന്ന ഛായാഗ്രാഹകനും സിനിമാ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുമായ മഹാദേവൻ തമ്പി. ജയസൂര്യയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കൂടിയാണ് മഹാദേവൻ. മേരിക്കുട്ടിയടക്കമുള്ള കഥാപാത്രങ്ങൾക്കായി ജയസൂര്യ എടുത്ത കഷ്ടപ്പാടുകളെ അടുത്തറിഞ്ഞ വ്യക്തിയാണെന്ന് താനെന്ന് പറയുന്ന മഹാദേവൻ തമ്പി മേരിക്കുട്ടിയുടെ ഷൂട്ട് തുടങ്ങിയപ്പോൾ ശരിക്കും ജയസൂര്യ എന്ന നടൻ മേരിക്കുട്ടി എന്ന സ്ത്രീയായി മാറിയിരുന്നു എന്നും പറയുന്നു. മഹാദേവൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിധി അത് എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെട്ടു എന്ന് വരില്ല. ഓരോ നിധികളും കാലം കാത്തുവച്ചിരിക്കുന്നത് അർഹത ഉള്ളവരുടെ മുന്നിൽ യഥാസമയം വെളിപ്പെടുന്നതിനാലാണ്. അതിനുവേണ്ടി കഷ്ടപ്പെടണം, കാത്തിരിക്കണം. ജീവിത വിജയങ്ങളും അതുപോലെ തന്നെ. ജയസൂര്യ എന്ന നടന്റെ കഷ്ടപ്പാടുകൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ കൈവന്ന നിധി തന്നെയാണ് കേരള സർക്കാരിൻ്റെ ആദരം. ഇങ്ങനെ ഒരു ഉപമ മറ്റാരേക്കാളും എനിക്ക് നടത്താനാകും. കാരണം ദൈവം അനുഗ്രഹിച്ച് ജയേട്ടൻ്റെ ഒപ്പം ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്ത ഫോട്ടോഗ്രാഫർ ആരാണ് എന്ന ചോദ്യത്തിന് ചിലപ്പോൾ മഹാദേവൻ തമ്പി എന്ന ഒറ്റ ഉത്തരം മാത്രമേ കാണൂ. ആരുടെ മുന്നിലും തല ഉയർത്തി നിന്ന് പറയാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹം. ഇവർ വിവാഹിതർ ആയാൽ മുതൽ ഞാൻ മേരിക്കുട്ടി വരെ, അന്ന് മുതൽ ഇന്ന് വരെ ഒരു നടനേക്കാൾ ജയസൂര്യ എന്ന മനുഷ്യനെ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞു. ജയേട്ടൻ്റെ മനസ്സിൽ പാതിയായ സരിത ചേച്ചിയോട് ജയേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒന്നാമത് സിനിമ എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തേത് സരിത ചേച്ചി ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചാൽ രണ്ടാമതും മൂന്നാമതും സിനിമ ആടാം, അത് കഴിഞ്ഞ് നമുക്കൊക്കെ സ്ഥാനം ഉള്ളൂ എന്ന് ചിരിച്ചുകൊണ്ട് പറയും. ഓരോ സിനിമയ്ക്ക് വേണ്ടിയും ജയേട്ടൻ എടുക്കുന്ന എഫേർട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിന് കൊടുക്കുന്ന സപ്പോർട്ടും നേരിൽ കണ്ട് അറിയുകയും മാറി നിന്ന് നോക്കി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതിന് ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഞാൻ മേരിക്കുട്ടി. മേരിക്കുട്ടി എന്ന കഥാപാത്രമാകുന്നതിന് 3 മാസം മുൻപ് മുതൽ അദ്ദേഹം ഈ കഥാപാത്രത്തെ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയായിരുന്നു. ഷൂട്ട് തുടങ്ങിയപ്പോൾ ശരിക്കും ജയസൂര്യ എന്ന നടൻ മേരിക്കുട്ടി എന്ന സ്ത്രീയായി മാറിയിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഗെറ്റപ്പുകൾ ഓരോന്നായി മാറ്റി നോക്കുമ്പോഴും മേരിക്കുട്ടി എങ്ങനെയിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം രഞ്ജിത് ശങ്കർ ജയേട്ടന് നൽകിയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പൊതുസമൂഹത്തിലിറങ്ങുന്ന ഒരു സ്ത്രീയുടെ മുഖത്ത് ഉണ്ടാകുന്ന എല്ലാ ഭാവങ്ങളും ഉത്കണ്ഠകളും ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉടുത്തിരിക്കുന്ന സാരിയുടെ പ്ലീറ്റ് ശരിയായി ആണോ കിടക്കുന്നത്, തന്നെ ആരെങ്കിലും രൂക്ഷമായി നോക്കുന്നുണ്ടോ തുടങ്ങി പലതും. ജയേട്ടൻ്റെ സ്വന്തം ഡിസൈനർ സരിത ചേച്ചിയുടെ വസ്ത്രാലങ്കാരവും റോണക്സ് സേവിയർ എന്ന മേക്കപ്പ് മാൻ്റെ കരസ്പർശവും കൂടി ചേർന്നപ്പോൾ ജയേട്ടൻ മേരിക്കുട്ടിയായി ജീവിക്കാൻ തുടങ്ങിയിരുന്നു. കാലങ്ങൾക്ക് മുൻപ് തന്നെ ചതിക്കാത്ത ചന്തുവായും ഷാജിപ്പാപ്പനായും പ്രേക്ഷകർ അംഗീകരിച്ച ജയേട്ടനെ കേരള സർക്കാർ സ്റ്റേറ്റ് അവാർഡ് നൽകി ആദരിക്കുമ്പോൾ അതിനു വഴിയൊരുക്കിയ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭാഗ്യത്തിന് നന്ദി, നന്ദി, നന്ദി. നമ്മുടെ സ്വന്തം ജയേട്ടനെ ഇതിലും വലിയ ഉയരങ്ങൾ താണ്ടാൻ സാധിക്കട്ടെ. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, ടോപ്പ് ന്യൂസ്, കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.